Hi friends, welcome back to Zach's Varieties. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഗത്തി ദ്വീപിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും ഫ്ലൈറ്റ് യാത്രനെ പറ്റിയൊക്കെ. ഇനി നമ്മൾ അഗത്തിയിൽ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നതിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡാണ്. അപ്പൊ നിങ്ങൾ കാണുക. ഓക്കെ, പുലർച്ച 3 മണിക്ക് തന്നെ നല്ല മഴയാണ്. ഇത് ലോഡ്ജിന്റെ കീ ആണ്. രാവിലെ നേരത്തെ എണീച്ച് പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നതാണ്. തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയി. പള്ളിയിലെ ക്ലോക്കാണിത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ച് നാട്ടുകാരായിട്ട് പരിചയപ്പെട്ട് അവരൊപ്പം ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. അവിടുത്തെ ഒരു വർക്ക്ഷോപ്പാണ് അച്ചുവിൻ്റെ വർക്ക്ഷോപ്പ്. ഇതൊരു പള്ളിയിനോട് ചാരിയിട്ടുള്ളൊരു കുളമാണ്. സെൻട്രലിൽ കണ്ടില്ലേ, ഇത് കടലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ബോട്ടിൻ്റെ ഷെഡാണ്. അതിൻ്റെ ബാക്കിൽ കടലാണ്. ചെറുതായിട്ടൊരു മഴയുണ്ട്. അത് ബനിയനൊക്കെ നനഞ്ഞിട്ടുള്ളത്. ഈ ഒരു കൊട്ട മീനിന് 100 രൂപ ഉള്ളു അവിടെ. അപ്പോൾ കടലിൽ നിന്ന് പിടിച്ചു വന്നപ്പോൾ എടുത്താണ്. രാവിലെ ഒരു കുപ്പി മീര പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്, പക്ഷെ മീര കിട്ടിയില്ല. അപ്പുറം കടൽ, ഇപ്പുറത്ത് കുളം, കുളത്തിന് നടുക്ക് കുറച്ച് പായലുകൾ. ഇതൊരു പള്ളിയാണ്. പള്ളികൾ കുറേയുണ്ട് ഇവിടെ. ബൈക്ക് വാടകയ്ക്ക്, അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിൽ കയറി. നല്ല ഫിഷ് കറിയും ഫിഷ് പൊരിച്ചതും പൊറോട്ടയും. ഒരു ഓട്ടോയിൽ അങ്ങനെ കറങ്ങൽ തുടങ്ങി ഞങ്ങൾ. ബോട്ട് ജെട്ടിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് ബോട്ട് ജെട്ടി. ഇവിടെയാണ് കപ്പൽ അടുക്കൽ, ബോട്ടുകൾ അടുക്കൽ നിൽക്കുന്ന സ്ഥലമാണിത്. ചില സമയത്ത് കപ്പൽ ദൂരെ ഇറങ്ങും. ഒരു മഴ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് നനഞ്ഞിറക്കുകയാണ്. ഈ കയർ കപ്പലിനെ പിടിച്ച് കെട്ടാനുള്ളതാണ്. അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്, കപ്പലിനെ കെട്ടുന്ന രംഗം. ബോട്ടുകൾ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ പാർക്ക് ചെയ്തിട്ടതാണ്. നല്ല മഴ പെയ്തിരുന്നു. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴയത്ത് തന്നെ ഇറങ്ങി നടക്കാറുണ്ട്. ഇവിടുന്ന് അതേപോലെ ഇറങ്ങി നടന്നിരുന്നു. ഇത് കപ്പൽ പിടിച്ചു കെട്ടുന്ന തൂണാണ്. നല്ല വണ്ണമുള്ള കയർ.
നമ്മുടെ ഗൈഡ്സുകളാണ്. അവിടെ നിങ്ങൾ തിരിച്ചു, അതൊക്കെ കണ്ട് മടങ്ങി. മഴക്കാർപ്പുളുണ്ട്. കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്ക് ബൈ ഷിപ്പ് 457 കിലോമീറ്റർ ഉള്ളു, ബൈ ഫ്ലൈറ്റ് ആണെങ്കിൽ 320 കിലോമീറ്റർ ആണുള്ളത്. ഇവിടുത്തെ ചൂരമീൻ പിടിച്ചെറിഞ്ഞ് കൊണ്ടുവരുന്ന രംഗം കണ്ടോളൂ. നമ്മുടെ നാട്ടിൽ കേതര എന്നറിയും, ഇതിനെ ഉണക്കിയിട്ടാണ് മാസ് ഉണ്ടാക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ വേറൊരു സൂപ്പർ രംഗം കാണിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൻ്റെ കവാടെന്നാണ് ഈ അഗത്തി പറയപ്പെടുക. ഇതിവിടുത്തെ റഡാർ സെൻ്ററാണ്, ഇതിൻ്റെ കൺട്രോൾ ബാംഗ്ലൂരാണ്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ കോണിയുണ്ട്, പക്ഷേ കയറാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇതാണ് അതിൻ്റെ സൈഡ്, ലെഫ്റ്റ് സൈഡിലല്ല കോണി ഇങ്ങനെ പോകുന്നു, അതിലെ അങ്ങനെ മുകളിലേക്ക് കയറാം. കപ്പലുകൾക്കൊക്കെ സിഗ്നൽ കൊടുക്കുന്ന റഡാറാണിത്. ഈ ലക്ഷദ്വീപിൻ്റെ കവാടം എന്ന് പറഞ്ഞല്ലോ അഗത്തി, അത് 5 ദ്വീപുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണിത്. അഗത്തി കൽപ്പെട്ടി, ബംഗാരം, തിണ്ണക്കര, പരളി, ചെറിയ പരളി. ഇവിടുത്തെ ജനസംഖ്യ 2001 കാനേഷുമാരി കണക്ക് പ്രകാരം 7072 ആളുകളാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു ഫിഷ് റിസർച്ചിന്റെ സെന്ററാണ്. അതിൽ നമ്മളെ മലയാളീസാണ് ജോലി ചെയ്യുന്നത്. മലയാളീസ് എന്നാൽ കരയിലുള്ളവർ. പലതരം കളർ മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്, ഇവിടുന്ന് വിൽപ്പന ഉണ്ട്, കുറച്ച് കാണാനുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ടൊരു സെറ്റപ്പ് കാണുന്നില്ല, അതിൻ്റെ ഉള്ളിലൊരു ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. കവരത്തിയിലെ മ്യൂസിയം വന്ന് ഞാൻ കാണിച്ചിരുന്നല്ലോ, അതൊക്കെ നല്ലൊരു സെറ്റപ്പായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് പോരാ. പൊതുവെ മത്സ്യങ്ങളൊക്കെ കുറവാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കറങ്ങി നടന്ന് കണ്ട്, കടലിൻ്റെ അടിയിലുള്ള പലവിധ കളർ മത്സ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു സാമ്പിളുകൾ ഇതിൻ്റെ അടിയിൽ ഉണ്ട്. റിസർച്ച് സെൻ്ററിൽ നിന്ന് പുറത്തിറങ്ങി, മൂഞ്ഞാലുണ്ടാകുമ്പോൾ എവിടെയും വിടൂല. പക്ഷേ ഇപ്രാവശ്യം കയറാൻ ഒഴിവില്ല, അപ്പോഴത്തേക്ക് തന്നെ കൊയിഞ്ഞടി എൻ്റെ മുടന്ന് കടേ, പിന്നെ നിർത്തി. കാരണം നമ്മുടെ ബാലൻസ് അല്ല, കുറച്ചും കൂടി കനം കുറഞ്ഞവർക്കുള്ളതാണത്. ഇവിടുത്തെ ഭക്ഷ്യ വിഭവങ്ങൾ തേങ്ങാച്ചോറും കായവും തേങ്ങയും മാസും പിന്നെ ദീപുണ്ടയും. ഇത് അവിടുത്തെ കുറച്ച് നാട്ടുകാരാണ്. ഞങ്ങൾ ഓട്ടോയിൽ പോവാം, നമ്മളെ ഗൈഡുകളാണ്, അവർക്കൊന്നൊരു പണിയില്ലാണ്ട് നടക്കുകയാണ്. നല്ല രസമാണ്. ഈ സൈഡിലും കടലാണ്, മറ്റേ സൈഡിലും കടലാണ്, രണ്ട് സൈഡിലും കടലാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വീണ്ടും കാണാവുന്നതാണ്, കാരണം അന്നലെ അന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ മടങ്ങിപ്പോയതല്ലേ. വീണ്ടും ഒന്ന് എയർപോർട്ടും അതിൻ്റെ പരിസരം ഒന്ന് ചുറ്റിക്കറാവുന്നു. അവിടെ ഒരു ഹെലികോപ്റ്റർ പോകാൻ നിൽക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, അഗത്തി എയർപോർട്ടിൻ്റെ എൻട്രൻസ്. ചെറിയൊരു എൻട്രൻസാണ്. അഗത്തി എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഈ കാണുന്നത്.
രണ്ട് സൈഡും കടല്, ബാക്കിലും കടല്. ഇനി ആ ബാക്ക് ഭാഗത്താണ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സൂപ്പർ കാഴ്ച ക്യാമറയിൽ ഞാൻ പകർത്തിയതാ. അഗത്തി എയർപോർട്ടിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള വിമാനം ലാൻഡ് ചെയ്യാൻ പോവാണ്. ഈ വിമാനത്തിനായിരുന്നു മുമ്പ് ഞാൻ വന്നിരുന്നത്. സൈഡിൽ കടലിലൂടെ ഇപ്പുറത്തെ തെങ്ങുംതോപ്പിൻ്റെ അരികിലൂടെ ലാൻഡിങ്, സൂപ്പർ കാഴ്ചയാണ്. സൂപ്പറായിട്ടില്ലേ? എയർപോർട്ടിൽ നിന്ന് മടങ്ങി. ഈ നേരെ കാണുന്ന ആ ഓറഞ്ച് കളറുള്ള ബിൽഡിംഗിൽ, അതിൻ്റെ മുകളിലാണ് ഞാൻ താമസിക്കുന്ന റൂം. ഇവിടെ സിൻഡിക്കേറ്റ് ബാങ്ക് ഉണ്ട്. ഞങ്ങളുടെ ബിൽഡിംഗ് ഓണറാണ് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത്. ഇതാണ് 350 രൂപ റൂമിന്. ഇത് ഇന്നെ സ്കൂബ ചെയ്തതിൻ്റെ അധ്യാപകനാ അകത്ത് കവരത്തിയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ നാട് ഇവിടെയാണ്, അകത്തിയിലാണ്. അപ്പം റോഡിൽ നിന്ന് കണ്ടപ്പോൾ ഒരു സെൽഫി എടുത്തതാണ്. മഴ പെയ്തിട്ടുള്ള ആ ഒരു നനവ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി പള്ളിയിൽ പോകണം, ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം. ഇതാണ് റൂം, ടി വിയൊക്കെ ഉണ്ട്. 350 രൂപയുള്ള റൂമിന്, എ സി റൂമിന് 1000 രൂപയാണ് ഇവിടെ. ഒരു റൂമും ഒരു ബാത്റൂമും ഉണ്ടാവും. കുടിക്കുന്നുള്ള ഒരു കുപ്പി ഒരു ദിവസം ഫ്രീ തരും. ഇത് ഊണും പപ്പടം, മീൻ പൊരിച്ചത്, ഉപ്പേരി, അച്ചാറ്. ഇത് റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പള്ളിയാണ്. ഇവിടെ ഒരു പള്ളി, ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു 10 മീറ്റർ കഴിഞ്ഞാൽ വേറൊരു പള്ളി. രണ്ടും രണ്ട് സംഘടനകളുടെ പള്ളിയാണ്. അത് പുതിയത്, ഇത് കുറച്ച് പഴയത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം അറിയിക്കണം. കഴിഞ്ഞ തവണ ഞാൻ ഒരു സ്പോൺസറിൻ്റെ കെയർ ഓഫിലാണ് വന്നത്. ഈ പ്രാവശ്യം ലക്ഷദ്വീപ് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ അതിഥി എന്നുള്ള നിലക്കാണ് ഞാൻ ആ പെർമിറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാലും സ്റ്റേഷനിൽ ഞാൻ വിവരം അറിയിക്കണം. നാട്ടിലുള്ളതുപോലത്തെ ആൽമരത്തിൻ്റെ മോഡലാണ്. ഈ അങ്ങാടിയിലാണ് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്. മ്യൂസിയം ഉണ്ട് ഇവിടെ. മ്യൂസിയത്തിൻ്റെ ചാർജുള്ള ആളാണ് ഇദ്ദേഹം. അത് കണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പല ദ്വീപുകാർ ഉപയോഗിച്ചിരുന്ന പഴയ പല വസ്തുക്കൾ. കവരത്തിയിൽ നമ്മൾ കണ്ടിരുന്നത് അന്ന് കടലിൻ്റെ ഉള്ളിലുള്ള പല സാധനങ്ങളാണ്. പക്ഷേ ഇത് കടലിൻ്റെ മുകളിൽ മനുഷ്യന്മാരുപയോഗിച്ചിരുന്ന പലവിധ പഴയ സാധനങ്ങളും ആണ് ഇവിടെ ഉള്ളത്. രണ്ട് ഫ്ലോറാണിത്. പഴയ ചെറു മോഡൽ തോണി, വഞ്ചി, ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
നാളെ വൈകിട്ട് എനിക്ക് തിരിച്ചു പോകണം കപ്പലിന്. അപ്പം അതിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഫുൾ വർഷമാണ്. പക്ഷേ എനിക്ക് ഞാൻ അത് പറയാൻ പറഞ്ഞു, ഇവിടെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ദ്വീപിലേക്ക് വരുന്ന പെർമിഷനെ പറ്റിയിട്ട്. ഈ പ്രാവശ്യം ഞാൻ വന്നത് നേരെ ഗവൺമെൻറ്റിൻ്റെ ഒരു അതിഥിയായിട്ട്. ബംഗാരം ദ്വീപിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ആ പ്രൊജക്റ്റ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വന്നതാണ്. ഇത് ബൈക്കിൽ പോവുകയാണ് ടിക്കറ്റ് സെൻറ്ററിലേക്ക്. കപ്പല് നാളെയാണുള്ളത്. എം വി ലഗൂൺ കപ്പലുണ്ടല്ലോ, മുമ്പ് കൽപ്പേനി ദ്വീപിൽ ട്രിപ്പ് അടിച്ച സമയത്ത് വന്നിരുന്ന ആ കപ്പൽ. ഈ റോഡ് നല്ലൊരു കാഴ്ചയാണ്. മറ്റേവരെ പറമ്പിലൂടെയാണ് ഈ റോഡുള്ളത്. നാട്ടുകാരെ പറമ്പാണ്, പോകുന്നുള്ളത് ബൈക്കുകൾ. അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ പോയിട്ട് മറ്റേ ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ വേറെ വഴിക്ക് അങ്ങനെ പോകണം. ഇതിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒടുവഴി കൂടി പുതിയൊരാൾക്ക് പ്രയാസമാണ്, പക്ഷേ ആ നാട്ടുകാർക്ക് സുഖമാണ്. ആ ബൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈക്ക് വാടകയ്ക്ക്. ബൈക്ക് വാടകയ്ക്ക് ഇവിടെ 150 രൂപയാണ് ഒരു ദിവസത്തിന് ബൈക്ക് വാടക. ഒരു ലിറ്റർ പെട്രോളിന് 100 രൂപ, 100-110 രൂപയാണ്. അത് റേഷൻ കടയിലാണ് കിട്ടിയത്. പിന്നെ ഇനി അമിത വിലക്ക് പെട്രോൾ കിട്ടണമെങ്കിൽ 150 രൂപ കൊടുക്കണം. അതൊരു മാസം ഒരാൾക്ക് വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിനനുസരിച്ചിട്ടുള്ള പെട്രോളാണ് ഡീസലാണ് ഇവർ റേഷൻ കട ഇത് മുഖേന സപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ഗതാഗത സൗകര്യം മെയിനായിട്ട് സൈക്കിളും മോട്ടോർ സൈക്കിളും പിന്നെ ഓട്ടോറിക്ഷയും, അല്ലാണ്ട് ബസ്സോ ലോറിയോ കാറോ ഒന്നും ഈ ദ്വീപിലില്ല. ഇപ്പം ഷോർട്ട് കട്ട് വഴിക്ക് മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെയാണ് കപ്പലിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സെൻറ്റർ. ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ക്ലാസ്സിന് അപ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ്സിൽ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് കുറച്ചു നേരം ബീച്ചിലൂടെ ഒന്നിങ്ങനെ കറങ്ങി നടന്നു. നല്ല പച്ച കളർ, ലൈറ്റ് ഗ്രീൻ. മണൽമല് കുറച്ച് ചളികളും വേസ്റ്റൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗങ്ങളിലുള്ളും അങ്ങനെയുള്ളത്. ഒരു ബോട്ട് വരുന്നുണ്ടല്ലേ, ഇത് ഇതിൻ്റെ അടുത്ത് ദ്വീപുണ്ട്, ബംഗാരം ദ്വീപ്. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന ബോട്ടാണിത്. ബീച്ചിൽ നല്ല സുഖമാണ് ഓടാനും. ബീച്ചിന്റെ പരിസരത്ത് താമസിക്കുന്നവനാ, പ്ലസ് ടുക്കാരനാണ് പയ്യൻ. തിര ഇവിടെ കുറവാണ്, കാരണം ഈ ലഗൂൺ ഉള്ളതുകൊണ്ട് തിരകള് കുറവാണ് ഈ ഭാഗത്ത്. പൊതുവെ ദ്വീപിലെല്ലാ ഭാഗത്തും
തെങ്ങാണ് ഈ മുറിച്ചിട്ടിട്ടുള്ളത്. 17.5 ചതുരശ്ര കിലോമീറ്റർ ലഗൂണുണ്ട് ഈ ദ്വീപിൽ. വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ് ഇവിടെ. ഇനി മടങ്ങിയ റൂമിലേക്ക് പോകണം. ഇവിടെ ചെറിയൊരു ഒരു കഫ്റ്റീരിയ പോലത്തെ ഒരു സാധനമുണ്ട്. അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്. ഒരു ഫിഷ് കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റാണ് ഇവിടെ പൊതുവെ ഉള്ളത്. മറ്റേ ബീഫും മട്ടണും ചിക്കനും കുറവാണ്. കട്ട്ലറ്റ് ഫിഷാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്കും അതന്നെ ഇഷ്ടം. അത്ര ചെറിയൊരു ബീച്ചും കുട്ടികളൊക്കെ വന്നിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഏരിയ. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ അങ്ങനെ കുറച്ച് കുറച്ച് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചങ്ങോട്ട് അത്രയായിട്ട് ക്ലീൻ അല്ല ഈ ഭാഗം. ഇതിൻ്റെ അടുത്താണ് ആ റഡാർ ഉള്ളത്, കണ്ടില്ലേ? അതാണ് റഡാർ. കുട്ടികളൊക്കെ വൈകിട്ട് വരുന്നു ഇവിടെ. ഇതടുത്ത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ നമ്പറാണ്. എല്ലാവരുടെ ഉണ്ട് ഈ നമ്പറുണ്ടാവും. അവർ വിളിച്ചാൽ അപ്പോൾ ഓട്ടോ അവിടേക്ക് എത്തും. ഓട്ടോ ആണ് ഇവരെ മെയിൻ യാത്രാവാഹനം ഉള്ളത്. അപ്പോൾ തിരിച്ചിനി ഓട്ടോയിൽ ഞാൻ റൂമിലേക്ക് മടങ്ങാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് മാർക്കറ്റിൽ നിന്നിറങ്ങിയ മീൻ കണ്ടിരുന്നത്. അവിടുത്തെ റൂംസാണ്. ഇതൊക്കെ റോഡ് സൈഡിലുള്ള ബോർഡുകളാണ്. പള്ളീൻ്റെ അടുത്തുള്ളൊരു കുളമാണ്. അങ്ങനെ പള്ളീൻ്റെ അടുത്താണ് ഇതൊക്കെ നൊട്ടിച്ചിടുക. ഇത് അവിടുത്തെ ഒരു ലൈബ്രറിയാണ്, അകത്തേരി ഒരു ലൈബ്രറി. അത് വൈകിട്ടാണ് തുറക്കുക. അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ചു, പൊറോട്ടയും മീൻകറിയും. ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ മറക്കരുത്, ഇനി അടുത്ത എപ്പിസോഡ് നാളെ. ഓക്കെ, നാളെ തിരിച്ചു പോകും വേണം.